and he will be speaking on the topic Scholar Orientation Learning to Learn. ശശിമാൻ സാറിനെ പലതരത്തിൽ പലരും പരിചയപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടാവും. ഇതിലടിച്ചിട്ടുള്ള പോലെ അക്കാഡമിക് സ്റ്റാഫ് കോളേജിന്റെ ഫോമർ ഡയറക്ടർ എന്ന് പരിചയപ്പെട്ട് കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്പേസ് സയൻറ്റിസ്റ്റ് എന്നത് എനിക്ക് പരിചയപ്പെട്ട് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വലിയൊരു ബയോഡാറ്റ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു ലിസ്റ്റ് ആണ്. ഇന്നത്തെ മലയാളം സാറിന് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. പക്ഷെ സാറ് വന്നിട്ട് ഫോൺ നമ്പർ ആരും തരില്ല, വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ മനോരമ. സോ സാർ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. എനിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം, ഞാൻ സാറിനെ ഇവിടെ എപ്പോൾ പരിചയപ്പെടുന്ന ഒരു കാര്യമാണ്, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് സ്റ്റാഫ് കോളേജിലെ റീഡറായിട്ട് ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാതരം അവഗണനകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഡയറക്ടറുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ വരും ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് എടുത്ത് തന്നിട്ട് ഹാവ് എ നോറഞ്ച് ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്വാഗതം ചെയ്ത അവിടുത്തെ ഡയറക്ടറാണ് ഡോക്ടർ ടി ശശികുമാർ സാറ്. സാറിനെ ഇത് ഈ പറഞ്ഞ സ്പേസ് സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയ്ക്കോ അക്കാഡമിക് സ്റ്റാഫ് കോളേജിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്കോ എന്നുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ടല്ല നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വലിയ ഒരു ഒരു വിഭാഗം കുട്ടികളെയും അധ്യാപകരെയും ഒരുപോലെ പ്രചോദിപ്പിക്കുകയും അവരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി സഹായിക്കുകയും ചെയ്ത ഒരു വലിയ മെന്റർ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ സാറിനെ പരിചയപ്പെടുത്തുന്നത്. സാറിൻ്റെ സമയം കൂടുതൽ കളയുന്നില്ല. സാറിന് വളരെ സ്നേഹത്തോടുകൂടി സെക്കൻഡ് കോളേജിൽ നടക്കുന്ന ഈ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീഡിയോയിൽ വരണ്ടേ? ഇതേപോലെ തടിച്ചു വരും. ഓക്കെ, എന്താണ്, വാട്ട് ഈസ് യുവർ ടേക്ക് അവേ ഫ്രം ദിസ് ക്ലാസ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ആസ്ക് വൺ ക്വസ്റ്റ്യൻ ടു എന്തെങ്കിലും. ഓക്കെ, ഒരു മെൻറ്റർക്ക് വേണ്ടത് ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, മെന്റീസിൻ്റെ. അതുപോലെ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. വേണോ വേണ്ടയോ? സോ ദർ ഹസ് ടു ബി എ പേഴ്സണൽ ടച്ച്. അത് ക്വാളിറ്റി നിങ്ങളിൽ ഉണ്ടാവണമെങ്കിൽ യു ഷുഡ് നോ വാട്ട് ടു ആസ്ക്, ഹൗ ടു ആസ്ക്. അത് ഐദർ ഫ്രം ടോപ്പ് ഓർ ബോട്ടം ഓർ പിയർ ഗ്രൂപ്പ്. ആ ഹാബിറ്റ് ഉള്ളവർക്കേ അത് നടക്കുള്ളൂ. ഫൈൻ, അത് എക്സിബിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസും കൂടിയാണ്. സോ വെൻ സംബഡി ആസ്ക് യു വിൽ ലേൺ. ഓ, ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്, ദീസ് ആർ ദ മേജർ പ്രോബ്ലംസ്, അതെങ്ങനെ ഫേസ് ചെയ്യാം, ഇങ്ങനെ മൂന്നാല് ക്വസ്റ്റ്യൻസ് ആവാം. ഓക്കെ, സോ ടെൽ വൺ പോയിന്റ്, ഡോണ്ട് ടെൽ ടു മെനി പോയിന്റ്സ്. ബാക്കിയുള്ളവർ വർക്ക് ചെയ്യും. മൈ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ടുഡേ ഐ ഇൻട്രൊഡ്യൂസ് യുവർ I'm Sri Lakshmi. I'm from Department of Computer Science from St. Joseph's College, Irinalagra. Mm. I completed my MSc in Cyber Security. From where? St. Joseph's itself. PhD Cyber Security in Kerala. Devata, I have to talk to you about St. Joseph's. Cyber Security PhD. I am a Cyber Consultant in Kerala Police. Captain വിനോദ് ഭട്ടതിരിപ്പാട്, അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കോളേജിൽ ടോക്കിന് വേണ്ടി. ഫ്രം ഹിയർ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് കം ടു മൈ പോയിന്റ് ഇസ് ടുഡേ ഐ ലേൺഡ് ഹൗ എ പേഴ്സൺ നീഡ് ടു ബി, ബിക്കോസ് ഐ ഹവ് ഗോൺ ഫോർ സോ മെനി വർക്ക് ഷോപ്സ്. ദിസ് ഇസ് ഫ്രം മൈ ബോട്ടം പാർട്ട്. ഐ ഹാവ് നെവർ സീൻ യു ബിഫോർ. Even if you have came to St. Joseph's College, I have never seen you before. Mm. So I have gone to more than 6 or 7 workshops in my career when I was a student. Mm. After a long gap, I am here after a long gap, actually, I am for a workshop. In my entire life, I have never seen a person like you that inspire and talks that confident to make other inspire and how to talk. കമ്പ്യൂട്ടർ അറിയില്ല എന്നൊക്കെ പറഞ്ഞ തമാശ പറഞ്ഞു. അത് എല്ലാവരും അങ്ങനെയാ പറയാം. കാരണം ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്, മീൻ വി ഡോണ്ട് ലുക്ക് ഇറ്റ് ഇൻസൈഡ്. മനസ്സിലായി? എൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, ഇഫ് ഐ വാക്ക് ഗോ വിത്ത് മൈ സ്റ്റുഡൻറ്റ് സംവർ, മുൻസിഫ് കോർട്ട് എന്നൊരു ബോർഡ് കണ്ടാൽ ഉടനെ ആ കുട്ടിയോട് ചോദിക്കും, വാട്ട് ഈസ് മുൻസിഫ്, വാട്ട് ഈസ് കോർട്ട്.
ഉടനെ ഡിക്ഷണറി നോക്കിയിട്ട് പിള്ളേർ എനിക്ക് പറഞ്ഞു തരും. ഐ മേ നോട്ട് ഗിവ് ആൻസേഴ്സ്. ഉടനെ അടുത്ത ചോദ്യം ചോദിക്കുക, ഏതൊക്കെയാണ് ഡിഫറെൻ്റ് കോർട്ടുകളത്. അപ്പോൾ സാധാരണഗതിയിൽ പറയുക ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഫുട്ബോൾ കോർട്ടെന്ന് പറയില്ലേ നിങ്ങൾക്ക്? ദാറ്റ്സ് കോൾഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് ആണോ അല്ലയോ? ഉടനെ പറയും കോർട്ട് ഉപയോഗിക്കുന്ന വേറെ പല സ്ഥലങ്ങളും പറയാൻ പറയും. അപ്പോൾ കോർട്ടിയാണ്. അപ്പം ഞാൻ പറയുന്നവരെ നിങ്ങളൊന്നും ആലോചിക്കില്ലല്ലോ. ഉടനെ ഫുഡ് കോർട്ട്. ഫൈൻ, എന്തുകൊണ്ട് ഫുഡ് കോർട്ടിനും സാധാരണ മുനിസിപ്പൽ കോർട്ടിനും കോർട്ട് എന്ന പേര്? എന്തുകൊണ്ട് ഫുട്ബോൾ കോർട്ടിനും ഫുഡ് കോർട്ടിനും കോർട്ട് എന്ന പേര്? ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുക. വെൻ യു ലേൺ ക്രിട്ടിക്കലി ലൈക്ക് ദിസ്, ദാറ്റ് ബിക്കംസ് യുവർ നോളജ്. യു അനലൈസ് ലോട്ട് ഓഫ് ഡാറ്റ ഇൻ കമ്പ്യൂട്ടർ. വെൻ യു അനലൈസ് ഡാറ്റ, ദാറ്റ് ബിക്കംസ് ഇൻഫർമേഷൻ. ദാറ്റ് ഇൻഫർമേഷൻ വെൻ യു മേക്ക് ഇറ്റ് യുവേഴ്സ്, ദാറ്റ് ബിക്കംസ് നോളജ്. വെൻ യു ഷെയർ ഇറ്റ് ഇൻ മെനി പ്ലേസസ്, ദാറ്റ് ബിക്കംസ് എക്സ്പീരിയൻസ്. ദെൻ വെൻ യു യൂസ് ഇറ്റ് ഫോർ സൊസൈറ്റി അറ്റ് ഡിഫറെൻ്റ് ലെവൽ, ദാറ്റ് ബിക്കംസ് വിസ്ഡം. മനസ്സിലാവില്ല? ഈ എപ്പോഴും മെനക്കെട്ടിട്ട് പഠിക്കാനൊക്കെ തയ്യാറാവുന്നവരൊക്കെ ഏത് വിഷയം കിട്ടിയാലും തയ്യാറാവും. So what you should do is, you want knowledge, you want to stand alone and then say that, no, who is PhD is bothered, yeah, who is bothered about PhD? You want to become professor of an engineering college, your knowledge is there, people will come to you, correct? Ano alle adinu kore publications venam, nalla research cheyanam, that nobody stops you. Have you ever gone to coursera.com? yes. Have you gone to edX.com? yes. Look at all these, do many number of courses. Fine, do some 10 extra courses in your own field and then become very good. Apply for a scholarship abroad, go abroad and do PhD there with a huge fellowship. Learn as much as you can from different places, teach in the best private universities abroad and go abroad and then get a fellowship. Pullarekku valanullu pullarekku evadengil kondittalum ullu. Don't pick up. See, your aspiration is to get into higher professional life. ആദ്യം പറയണമെന്ന് വെച്ചാൽ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാവരുത്. മനസ്സിലാവും? ഇതാണ് എൻ്റെ എൻ്റെ എന്ന് പറയുന്നത്. യു വിൽ നോട്ട് ഗ്രോ. ദാറ്റ്സ് മൈ സജഷൻ. ഡോണ്ട് ലുക്ക് ഫോർ, ഇറ്റ്സ് നോട്ട് ഇൻ യുവർ ഹാൻഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്. വൈ ദിസ് ഈസ് നോട്ട് ഇക്വലൻ്റ് എന്ന് ചോദിച്ചാൽ ഇക്വലൻ്റ് അല്ല, അത്രയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. And nobody can influence unless you have got a syndicate member. And why do you go all these stupid things? It doesn't work. Don't bother about it. Best thing could be you can do another MCA if you want. This effort is not the effort. Just write an MCA and then get another MCA degree. Get an MSc. MSc, you can one writing, you can finish mathematics. Computer science with mathematics is great. No, no. സൈബർ സെക്യൂരിറ്റിയിൽ വിത്ത് മാത്തമാറ്റിക്സ് ഇസ് വെരി ഗുഡ്. ദറ്റ് കോമ്പിനേഷൻ ഇസ് വെരി ഗുഡ്. ഓപ്പറേഷൻ റിസർച്ചിൽ യു ഡു എ എം എസ് സി ഇൻ ഓർ. മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാം. സോ യു ഗോട്ട് 2-3 ഡിഗ്രീസ് വിത്ത് യു, ദാറ്റ് ഗിവ്സ് യു ലോട്ട് ഓഫ് ക്രെഡിറ്റ്. ഇതിന് ഇക്വലൻസ് നോക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും. ഫൈൻ. ആൻഡ് നോ എബ്രോഡ് യൂണിവേഴ്സിറ്റി വിൽ ആസ്ക് യു വാട്ട് കോഴ്സ് യു ഹവ് ഡൺ. ദേ വിൽ ഓൺലി ആസ്ക് യു യുവർ എസ് ഒ പി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. വൈ ഡു യു വാണ്ട് ടു സ്റ്റഡി ദിസ് സബ്ജക്ട്? Why you want to study in my institute? ഇത് രണ്ടും കൃത്യമായിട്ട് പറയാൻ പറ്റിയാൽ അവരെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കില്ല, നിങ്ങളുടെ ഫോർഗ്രൗണ്ടേ നോക്കും. അതുകൊണ്ട് നല്ല യൂണിവേഴ്സിറ്റികളിൽ പോവാ, റിസർച്ച് ചെയ്യുക. മനസ്സിലായോ? അതാണ് വേണ്ടത്. എന്താ പേര് തന്നെ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, ഓക്കെ. നല്ല കാശ് ഉണ്ടാവട്ടെ. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ ഇതാണ്. അടുത്ത ആള് അയാൾ പറഞ്ഞ പോയിന്റ് പറഞ്ഞു. എന്താ പറഞ്ഞ? ഈ ക്ലാസ്സിൽ കിട്ടിയ പോയിന്റ് പറഞ്ഞു. ഇപ്പൊ സൈബർ സെക്യൂരിറ്റി മാത്രമേ മനസ്സിൽ, ഇതാണ് കുഴപ്പം. ഒന്ന് പറയുമ്പോ അടുത്ത് മറന്നു. എന്തായിരുന്നു പറഞ്ഞേ? നോക്ക് എല്ലാ. അതല്ല കുട്ടി, ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ച പോയിന്റ് എന്താന്ന് ചോദിക്കണം. അതാ ഞാൻ പറഞ്ഞ, അതേ ഓർക്കുള്ളൂ. വാട്സ് എ ടേക്ക് അവേ? നീഡ് ടു ബി ഏ അത് എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് കേട്ടിട്ട് തോന്നിയിട്ടുള്ള സംഭവം പറഞ്ഞതാണ്. ഇവിടുന്ന് എന്താണ് ടേക്ക് അവേ? ഹൗ എ പേഴ്സൺ ടു, സോ ദാറ്റ് യു ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ മെന്റീസ്. അതാണ് അത്യാവശ്യം. മനസ്സിലായോ? നമ്മൾ ഒരു മോഡലായാലേ നമുക്ക് ബാക്കിയുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റൂ?
ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ആ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴേ അവർ പറഞ്ഞത് കേൾക്കുള്ളൂ. ഇപ്പം എൻ്റെ ക്ലാസ് കേൾക്കാത്ത ഒരാൾ എൻ്റെ അടുത്ത് കൗൺസിലിംഗിന് വരുമ്പോൾ ഞാൻ ആദ്യം പറയാം, ഗോ ആൻഡ് ലുക്ക് അറ്റ് മൈ യൂട്യൂബ്, ലുക്ക് അറ്റ് മൈ വെബ്സൈറ്റ്, സീ ഹൂ ഈസ് ദിസ് പേഴ്സൺ. അത് കഴിഞ്ഞിട്ടേ എൻ്റെ അടുത്ത് വരാവെന്ന് പറയും. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കില്ല. സോ ഇറ്റ് നീഡ് ടു ഫോഴ്സ് യു ടു ദം. Myself Neetu Tressa. I am from Computer Science Department of St. Joseph's College, Irinjalakuda. അവിടെ കുറേ കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു പണിയുമില്ല. അല്ല, ഒന്നിനും കൊള്ളാത്ത കുറേ പഠിക്കുന്ന പിള്ളേരുണ്ട് അവിടെ. ഓക്കെ, ഏത് പ്രോഗ്രാം ലാംഗ്വേജ് ഏറ്റവും ഇഷ്ടം? ഞാനിപ്പോൾ 5 പോയിന്റ് എഴുതിയിട്ടുണ്ട്, പക്ഷെ 5 പോയിന്റും സെയിം പോയിന്റ് തന്നെയാണ്. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഷുഡ് സ്റ്റാർട്ട് ഫ്രം മൈസെൽഫ്. യു ഷുഡ് ബിക്കം എ റോൾ മോഡൽ, യു മസ്റ്റ് ചേഞ്ച്. ആ ചേഞ്ച് കണ്ടിട്ട് പിള്ളേർക്ക് തോന്നണം അല്ലേ. ഇന്നൊരു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു തിരിച്ചു പോകുമ്പോഴത്തേക്കും യു ഷുഡ് ഹാവ് എ ചേഞ്ച്. അത് അത് കാണുമ്പോൾ പിള്ളേർക്കും തോന്നണം. സി, വെൻ ഐ സ്പീക്ക് ടു 50 ടീച്ചേഴ്സ്, ഐ കീപ് സെയിങ് ഐ ആം ടോക്കിംഗ് ടു 500 ചിൽഡ്രൻ. അല്ല, 5,000 ചിൽഡ്രൻ, ബിക്കോസ് യു ആർ ഗോയിങ് ടു മീറ്റ് 100 ചിൽഡ്രൻ അല്ലേ. ആൻഡ് യു ആർ ഗോയിങ് ടു ബി 20 ഇയേഴ്സ് ഇൻ ദിസ് ബിസിനസ് മൾട്ടിപ്ലൈഡ് ബൈ 20. അത്രയും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്സ് ആർ മച്ച് മോർ ലവ്വിംഗ് ഫോർ മീ, ബിക്കോസ് ഐ എം ഗോയിങ് ടു ഇൻഫ്ലുവൻസ് എ ബ്രാൻഡ് ഓഫ് സ്റ്റുഡൻസ്. അപ്പം നിങ്ങളിൽ അത് കാണണം. ഇപ്പം പറയണം, ഞാൻ ഇങ്ങനെ ഒരാളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ദിസ് ഇസ് ദ ചേഞ്ച് വിച്ച് ഐ ഐ എം ഷുവർ വെൻ യു ടോക്ക് ടു മീ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ഡിഫറൻസ്. അതാണ്. യെസ്, ലൗഡർ ബെറ്റർ. എവിടെ വീട്? തൃശ്ശൂർ. എവിടെ? ഹസ്ബൻഡിന്റെ വീട് മാള. തൃശ്ശൂർ അരനാട്ടിയിൽ. ഓക്കേ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ടീച്ചിങ്ങിൽ കടക്കുമ്പോൾ എനിക്ക് ഒരു എൻ്റെ ഒരു അത് നെഗറ്റീവ് പോയിന്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് കുട്ടികളുടെ പേരൊരിക്കലും റീകളക്ട് ചെയ്യാതെ എൻ്റെ മൈൻഡിൽ നിൽക്കാറില്ല. എനിക്ക് തോന്നുന്നു കുട്ടികൾ ഓരോരുത്തരെയും പേര് വിളിച്ച് അവരാളുടെ പേര് നീതു. നീതു ഈ ഹിന്ദി പഠിപ്പിക്കുന്ന മാഷം കണ്ടാണോ അച്ഛൻ അമ്മ? പിന്നെ ഇങ്ങനെ നീതു എന്ന് പേരിട്ടെ? നീ തു ഹിന്ദി പഠിപ്പിക്കുമ്പോഴല്ലേ നീ എന്ന് പറഞ്ഞാൽ തു എന്നാണ് പഠിപ്പിക്കുക അല്ലേ. ശ്രീ ലക്ഷ്മി എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ കാണിച്ചോ? ഞാൻ ഇല്ലയോ കാണിച്ചോ? ഇല്ലയോ. ഇങ്ങനെയാണ് പേരോർക്കുക. ഇപ്പൊ തന്റെ പ്രോബ്ലം പേരോർക്കാനുള്ള പ്രോബ്ലം ആണല്ലോ. ഞാൻ ശ്രീലക്ഷ്മിയുടെ പേരെങ്ങനെ ഓർക്കുക? ഞാൻ പറഞ്ഞു ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞോ? ഇല്ലയോ ഇല്ലേ. അതുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ പേര് ഞാൻ ഓർക്കും. ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യം എന്താ? അച്ഛനും അമ്മയും ഹിന്ദിയാണോ? നീ തൂന്ന് അങ്ങനെയല്ലേ. സോ ഐ ആം റിപ്പീറ്റിംഗ് ഇറ്റ് കോണ്ടെക്സ്റ്റ്വലി ഇൻ എ ഡിഫറെന്റ് സ്റ്റൈൽ സോ ദാറ്റ് ഇറ്റ് മേക്സ് എൻ ഇംപ്രഷൻ ഓൺ മീ. ഇപ്പൊ മനസ്സിലായോ പേരോർക്കാൻ? എന്റെ പേരെന്താ? ഡോക്ടർ ടി പി എസ്. എന്താണ് എന്താണ് ഡോക്ടർ ടി പി എസ് എന്ന് പറഞ്ഞാല്? ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, ടി പി എന്ന് പറഞ്ഞാൽ എന്താ? തല്ലിപ്പൊളി. എസ് ശശികുമാർ. ഡോക്ടർ ടി പി എസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി മറക്കല്ലല്ലോ. ടെമ്പറേച്ചർ പ്രഷർ സെക്കൻഡ്, ടോപ്പ് പോലീസ് സർവീസ്. ഇതിലേതെങ്കിലുമൊക്കെ ഓർക്കല്ലോ ഇപ്പോൾ ഇല്ലേ. അപ്പം എന്ത് ചെയ്യണം? ഒരാളുടെ പേര് വരുമ്പോൾ റിലേറ്റ് ടു സംതിങ് ആൻഡ് ദെൻ സ്റ്റാർട്ട് പ്ലേയിങ് അറൗണ്ട് ഇറ്റ് ഫോർ സം ടൈം, ദെൻ യു ക്യാൻ നെവർ ഫോർഗെറ്റ്. പിന്നെ ഒരാളുടെ പേര്, അച്ഛൻ്റെ പേര് എങ്ങനെ ഓർക്കണേ? കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞാണോ? ഹസ്ബൻഡിന്റെ പേര് എന്താ? മറന്നുപോയ ആന്റണിയാണ്. ഓക്കെ, എങ്ങനെ ആന്റണി ഓർമ്മ വന്നത്? കുറെ തവണ കേട്ടതുകൊണ്ടാണ് അല്ലേ. ഒരു സോ ദ ബെസ്റ്റ് മെത്തേഡ് ഈസ് ടു കോൾ യുവർ ചിൽഡ്രൻ ബൈ നെയിം അൺലെസ് ആൻഡ് അതർവൈസ് യു ലേൺ ദറ്റ് നെയിം. ഡോണ്ട് ഹാവ് ഹെസിറ്റേഷൻ ഇൻ ആസ്കിംഗ് ദം 5 ടൈംസ്. ഇതല്ലേ, ചോദിക്കണം എന്താ പേര്, എന്താ പേര് എന്ന് ചോദിച്ചോളൂ, നോ പ്രോബ്ലം. എങ്കിലേ പഠിക്കുള്ളൂ. സോ ആ അല്ലെങ്കിൽ ചില പേരുകളൊക്കെ ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാൻ. നോർമൽ പേരുകളൊക്കെ നമുക്ക് സാധാരണ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ്. എനി അതർ ക്വസ്റ്റ്യൻ? ചോദിച്ചിട്ടില്ല എന്നോട്. ഇയാളുടെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. യു ഡിഡ്ന്റ് ആസ്ക് മീ എ ക്വസ്റ്റ്യൻ. വാസ് ദാറ്റ് എ ക്വസ്റ്റ്യൻ? ഓക്കെ, ഹൗ ടു റിമെമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ഗുഡ്. വേഗം നെക്സ്റ്റ് ആള്, അല്ലെങ്കിൽ ഇത് ഇടക്കിടക്ക് ഓഫ് ആക്കോണാക്കോണ്ട്. Otherwise this calling becomes a problem. Come fast.
അടുത്ത ആള് ഒരാൾ പോകുന്നതിന് മുമ്പ് അടുത്ത ആള് വരണം. ഓക്കെ, ഇനി അതേ ഓർഡർ അല്ല, അടുത്ത ആള് വന്നോളൂ. അയാൾ ഓർഡർ തീരുമാനിച്ചതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല, റാൻഡം വാസ് മൈ ഓർഡർ. യാ കം ബിഫോർ എനിബഡി കംസ് യു ഹാവ് ടു കം, അതർവൈസ് യു വിൽ ഹാവ് ടു കം റാൻഡം. കം സിറ്റ് ഹിയർ. ഇതെന്താ ഈ സീറ്റ് ചെറുതായി പോയത്? നേരിക്കടി ടീച്ചർ എന്ന നിലയ്ക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളതും, പിന്നെ ഞാൻ കുറച്ചും കൂടെ നന്നായി അതിനകത്ത് ഷോൾഡറിംഗ് നന്നാവുമ്പോ റെസ്പോൺസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലേ, ഇതൊക്കെ ഇരുന്ന എങ്ങനെ ഇരിക്കും? ഇരിക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു ഗമ വരണം. വേണം, വേണ്ടിയല്ലോ, പ്രിൻസിപ്പളിന്റെ മുമ്പിൽ മാത്രം അങ്ങനെ ഇരിക്കേണ്ട മാത്രം. ബാക്കി സ്റ്റുഡൻസിന്റെ മുമ്പിലൊക്കെ വി മസ്റ്റ് ഷോ ദാറ്റ് യാ ഐ ഹാവ് ഗോട്ട് എ ഡിഗ്നിറ്റി എന്ന് കാണിക്കണം. വേണ്ടേ? ദാറ്റ്സ് ഹൗ യു ഷുഡ് സേ. യാ, യു മസ്റ്റ് ഹാവ് ദ ഹാബിറ്റ് ഓഫ് ടോക്കിംഗ് ടു പീപ്പിൾ. മനസ്സിലുണ്ടോ? വെൻ യു മീറ്റ് സംബഡി ഡോണ്ട് ഹെസിറ്റേറ്റ്, ഗോ ആൻഡ് ടോക്ക് ടു ദം. ഇപ്പം നിങ്ങളുടെ കോളേജിലൊരു ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരും, ഫൈൻ, ഡോണ്ട് ഹെസിറ്റേറ്റ്, ഗോ ആൻഡ് ഷേക്ക് ഹാൻഡ് ആൻഡ് സേ ഐ ആം സോ ആൻഡ് സോ പേഴ്സൺ, ഐ വാണ്ട് ടു മീറ്റ് യു. എന്താ പേര്? റോസ് ഫ്ലവർ. ഇങ്ങനൊരു പേര് ഞാൻ ആദ്യമായിട്ട്, റോസി റോസ് എന്ന് കേട്ടിട്ടുണ്ട്, റോസ് ഫ്ലവർ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പേരുണ്ടോ അവിടെ? ഉണ്ടോ? ഓഹോ, ഞാൻ ആദ്യമായിട്ട്. ഫസ്റ്റ് എവിടെയാ വീട്? വേറെ ഒരു ഫ്രണ്ട് എവിടെയാ? കൊരട്ടി എടുത്തു. റോസ് ഫ്ലവർ എന്നൊക്കെ പേരുണ്ടാവും, ജാക്ക് ഫ്രൂട്ട് എന്നൊക്കെ പേരിടാത്ത ഭാഗ്യം അല്ലേ? പേടി മാറ്റാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. എന്ത് ചെയ്യണം? യു മസ്റ്റ് സ്പീക്ക് ടു ലോട്ട് ഓഫ് പീപ്പിൾ, മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. ഫൈൻ, ഇപ്പൊ ഏതെങ്കിലും ഒരു സൈഡിലൊരു പോലീസുകാരനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിട്ടു ഷേക്കാൻ കൊടുക്കുന്നത്, എത്ര കൊല്ലായി സർവീസ്, എന്താ ചെയ്യണം, എത്ര കള്ളന്മാരെ പിടിച്ചിട്ട്, നമുക്കൊരു സെൽഫി എടുക്കാമോ? സെൽഫി എടുക്കാം. സി, ദിസ് വാട്ട് ഐ ഡു വിത്ത് മൈ ചിൽഡ്രൻ വെൻ ദേ കം ഫോർ ക്യാമ്പ്. ഐ എം നോട്ട് ജോക്കിംഗ്. എൻ്റെ പിള്ളേരുടെ ഞാൻ പറയും, ഒരു ബാങ്ക് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ടോക്ക് ടു സ്ട്രേറ്റ് ഗോ ഇൻ ടു ദ മാനേജേഴ്സ് ഓഫീസ് ആൻഡ് ദെൻ ആസ്ക് യുവർ റിക്വയർമെന്റ്. യു മസ്റ്റ് ഹാവ് അതിനുള്ള ഗഡ്സ് ഉണ്ടാവണം. വേണോ വേണ്ടിയോ? എല്ലാ ക്വാളിറ്റി കൊടുക്കും. ഇവർക്കും പ്രൊമോഷനൊക്കെ ഉണ്ട് ഇല്ലേ? യു ഗെറ്റ് പ്രൊമോട്ടഡ് റൈറ്റ്, എബിലിറ്റി അനുസരിച്ച് പ്രൊമോഷൻ. ഇൻട്രൊഡ്യൂസ് യു സിസ്റ്റർ അഞ്ജന, കമ്മിങ് ഫ്രം അഞ്ജന എന്നൊന്ന്. ഏറ്റവും ലോകത്തിലെ നല്ല സ്ഥാനമാണ് എന്ത്? കൺമഷ. അജ്ഞാന തിമിരന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷൂരുന്മീലിതമ്യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാന തിമിരന്തസ്യ ജ്ഞാന അഞ്ജന ശലാകയ. കണ്ണില് അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് കാണും. അതിനു മുമ്പ് അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചവരാണ്. യു ഹാവ് എ ബ്ലർ ഐഡിയ ബട്ട് നോട്ട് ക്ലിയർ. അതിനാണ് എന്ത് പറയുക? കാറ്ററാക്ട് തിമിരം. അതിനെ എന്ത് എഴുതിയിട്ട് മാറ്റണം? അഞ്ജന എഴുതിയാൽ മാറും. തിമിരത്തിൻ്റെ മെഡിസിനാണ്, അജ്ഞാനമാവുന്ന തിമിരത്തിൻ്റെ മെഡിസിനാണ്. എത്ര നല്ല പേരാന്ന് ആലോചിച്ച് നോക്കും. അഞ്ജന മറക്കുമോ? ഇനി അഞ്ജനാണുള്ള പേര്. ഏഹ്, ഇപ്പം മനസ്സിലായി എങ്ങനെയാണ് പേരോർക്കേണ്ടതെന്ന്. കമ്മിങ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി, സെന്റ് ജോസഫ് കോളേജ്, ഇരിങ്ങാലക്കുട. എന്നിട്ട് റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. You must have personal contact with the children. You must know their background. You must know their ability. You must know their disability. You must know what they want. Why are they doing it? ഇതല്ല അത്യാവശ്യം. എന്നോട് എന്തെങ്കിലും ചോദിക്കാം? ദേഷ്യമൊന്നും വരുന്നില്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ, കാരണം അങ്ങനെ വന്നാൽ സിസ്റ്റർ ആവാൻ പറ്റില്ല. Got it. So again, say, I'm going to get a little reaction. I'm going to get a little bit. I'm going to get a little bit. And the method? I'm going to get a little bit. Markalia? See, നമ്മളെ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളാണ്. കെമിസ്ട്രിക്കാർ ഭക്ഷണം കഴിക്കുന്ന ഒറ്റ ടേബിൾ ഉള്ളൂ, അത് പീരിയോഡിക് ടേബിൾ. ആ പീരിയോഡിക് ടേബിളിലെ കംപ്ലീറ്റ് ടേബിൾ ഓരോ ചാപ്റ്റർ എടുത്തിട്ട് ഒരു ഒരു കളർ കൊടുക്കുക. അങ്ങനെ ഞാൻ കെമിസ്ട്രി പഠിക്കും. ചാപ്റ്റർ നമ്പർ 1 പീരിയോഡിക് ടേബിൾ ഇന്ന കളറാണ്. ആ ഒരു കോമ്പിനേഷനും
അങ്ങനെയാണല്ലോ. ഒന്നിക്കലും മെറ്റൽ അല്ലെങ്കിൽ അലോയ് അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട്സ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറി പെടുന്നതാണല്ലോ ഒരു ചാപ്റ്ററിൽ ഇടുക. ആ ഗ്രൂപ്പ് കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഇന്ന എലമെൻസ് ഒക്കെയാണ്. പിന്നെന്ത് ചെയ്യണം, എല്ലാ എലമെൻസിൻ്റെയും പേരുകളും അതിൻ്റെ കോമ്പൗണ്ടുകളുടെ പേരുകളും. എത്ര കെമിസ്ട്രിക്കാരുണ്ട് ഇവിടെ? ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, കെമിസ്ട്രി. ഐ വിൽ കം ഓൾ ഓഫ് യു, ഫൈവ് ഓഫ് യു കം, ഫോർ ഓഫ് യു കം ഹിയർ ആൻഡ് ദേർ ഈസ് വൺ മോർ. കം ഫാസ്റ്റ്, വേഗം. മാത്തമാറ്റിക്സ് പിന്നെ ബി എസ് സിക്ക് കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ്? ബി എസ് സിക്ക് എങ്കിലും മിനിമം വെരി വെരി കംഫർട്ടബിൾ. ഐ വിൽ ടെൽ യു ദ മെത്തേഡ് ഓഫ് ടീച്ചിങ്. വേണോ വേണ്ടിയോ? ഇല്ലേ, അത് മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും സോഷ്യൽ സയൻസ് ആയാലും ഇംഗ്ലീഷ് ആയാലും, വെൻ യു വാണ്ടഡ് ടു ലേൺ ലോട്ട് ഓഫ് ടെക്നിക്കൽ ടേംസ്. ഓക്കെ, ഒരാൾ ഒരു കെമിസ്ട്രീൻ്റെ എലമെൻറ്റ് പറയും. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഇൻ ഓർഡർ യു ലാവ് ടു സേ പീരിയോഡിക് ടേബിളിൽ. ആദ്യം ഹൈഡ്രജൻ, അടുത്ത ആൾ ഹൈഡ്രജനും നെക്സ്റ്റും പറയണം. ഇപ്പൊ നിങ്ങൾ വെറുതെ വായ നോക്കി ഇരുന്നാ പോരാ, കുറച്ച് ഞാൻ അവിടെ ചോദിക്കും. ഞാൻ ഫിസിക്സ് ആണ് അല്ല, ഞാൻ കെമിസ്ട്രി അല്ല, ഞാൻ ഇംഗ്ലീഷ് ആണ്, ഹിന്ദി ആണ്, അറബിക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പഠിക്കാനുള്ള ചാൻസ് ആണ്. ഉറപ്പാണോ? കാർബൺ ഒന്നുകൂടി പറ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ. ഇനി എല്ലാം പറയണം, ഫുൾ റിപ്പീറ്റ് ചെയ്യണം. ഹൈഡ്രജൻ, ഹീലിയം, കാരണം ഇവരൊക്കെ പഠിക്കേണ്ടത് കഴിയുമ്പോൾ, ഇവരൊക്കെ കെമിസ്ട്രി പഠിപ്പിക്കുകയാണ്, ഇവരൊക്കെ ഈ സ്പെഷ്യൽ സപ്പോർട്ട് പ്രോഗ്രാം ആവശ്യമുള്ള പിള്ളേരാണ്, കെമിസ്ട്രി പിള്ളേർ. ഇവരൊക്കെയാണ് പ്രൊഫസർമാർ. അപ്പൊ എന്ത് ചെയ്യും, അതിൽ പരിചയമുള്ള അറിയുന്ന നാല് പേരെ ഇങ്ങനെ വിളിച്ചു നിർത്താം, മനസ്സിലായി? എന്നിട്ട് അവരോട് ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ആരോടും ചോദിക്കുന്നു ഉറപ്പായിട്ട് പറയാം. 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഓർമ്മ വരും, നമ്മൾ ഒരിക്കലും മറക്കൂല. റിപ്പീറ്റ് ചെയ്യും 4-5 പ്രാവശ്യം. നീ വരണ്ട അവിടെ. Why? See, when you are being called, you should think that, yeah, I got a chance to come. Yeah, I got a chance. Naa paraya. Idu kandittalle pullari padikkya. Irikkana. Thank you. Kittandathu kittu. Aayilla. Illa venda. Myself Madhu CA from St. Joseph's College. Madhu aan? Madhu. മധു എന്ന് പറഞ്ഞല്ല, ആ മധു ആണോ? വെറും മധു. ഓക്കേ, നമ്മുടെ പഴയ മധു ഇല്ലേ, കറുത്തമ്മ കറുത്തമ്മ, ആ മധു അല്ല. സത്യൻ്റെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സെൽഫ് ഡിസിപ്ലിൻഡ് വേണം എനിക്ക്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, അതാണ് 8 സ്റ്റെപ്സ് ഇൻ യോഗാസനം. യമ നിയമ, നിയമം എന്ന് പറഞ്ഞാണ് സെൽഫ് ഡിസിപ്ലിൻ. നോൺ വയലൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത question to me. question appo kaiyna divasam njan oru kuttiyete sabinte class la oru scholar aayittu amensa kuttiyete samsarichappo parayan padilla nammal slow learner nu label cheyan padilla annanu engilum paraya kutti slow learner aanu appo njan eda vishayam physics aanu appo 40 lok internal mark varumbo 10 o 12 o adinekkalum kudugilla aalu orikkalum kerilla pakshe aa kutti nannayi hard work cheyyum nannayittu hard work cheyan padilla Full, no, don't do hard work. If you're suggesting to do hard work, it's wrong. They must do smart work. ഒരു വലിയൊരു കല്ല് അടിച്ചു പൊട്ടിക്കാൻ 1000 അടി അടിക്കുന്നത് ഹാർഡ് വർക്കാണ്. അതിൽ എവിടെ അടിച്ചാൽ പൊട്ടുമെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് അടിക്കുന്നവനാണ് സ്മാർട്ട് വർക്കർ. അതുകൊണ്ട് ഹാർഡ് വർക്ക് അല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്, സ്മാർട്ട് വർക്കാണ്. ഇപ്പോൾ ഇത് പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചത് സ്മാർട്ട് വർക്കാണ്. നീ ഇരുന്ന് പഠിക്കണം, 10 മണിക്കൂർ ഇരുന്നാലും 10 elements പഠിച്ചിട്ടേ വരാവുന്ന അവന് പഠിക്കാൻ പറ്റില്ല. അതിനുള്ള ടെക്നിക്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ അവരെ സ്മാർട്ടാക്കുക, അതാക്കണം. അല്ല, ആ കുട്ടീനെ ആളൊരു പ്രോബ്ലം ആയിട്ട് പറഞ്ഞത് ആളുടെ പാരന്റിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ വിച്ച് കോളേജ് ഇസ് ദിസ്? സെന്റ് ജോസഫ്സ്. എന്നിട്ട് അതിനകത്ത് ഫിസിക്സ് പഠിക്കാൻ പറ്റില്ല? ആ കുട്ടി ഇപ്പോഴും കൂടി ചെറിയ ക്ലാസ്സുകളിൽ ചെയ്യുന്ന പോലെ എഴുതി പഠിക്കാന്നാണ് പറയുന്നത് വീട്ടില്. പുലർച്ചെ 3 മണിക്ക് എണീക്കും, എല്ലാ സബ്ജക്റ്റും ക്ലാസ്സിൽ. ടെൻത്തിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? 60. എവിടെയാ പഠിച്ചത്? ഗവൺമെന്റ് സ്കൂൾ എന്താണ്. 12th എവിടെയാ പഠിച്ചത്? ഇതന്നെ ഗവൺമെന്റ് ആണ്. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? 60 റേഞ്ച്. എന്താ പാരന്റ് എന്താ ചെയ്യുന്നത്? അമ്മയ്ക്ക് ജോലിയില്ല, അച്ഛൻ എന്തോ ഡ്രൈവർ എന്തോ. ഓക്കേ, എത്ര പേരുണ്ട് വീട്ടിൽ സിബ്ലിങ്സ്? ആൾക്കൊരു അനിയൻ.
അനിയൻ എന്ത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th ലാണ്. ഹൗ ഈസ് ഹിസ് പെർഫോമൻസ്? പാരമ്പര്യമായിട്ട് അങ്ങനെയാണ്, ഇംബസൈലാണെങ്കിൽ നമ്മൾ സംഭവം നടക്കില്ല. ഗോട്ട് ഇറ്റ്? ഇന്നലെ എസ്റ്റർഡേ ദർ വാസ് വൺ ഗേൾ ഹു സെഡ് ഐ വിൽ ഗെറ്റ് ഫിക്സ് സം ടൈം. ഓക്കെ, എന്നുവെച്ചാൽ ന്യൂറോൺസിൽ എവിടെയെങ്കിലും ന്യൂറോ ടെസ്റ്റുകളിൽ എവിടെയെങ്കിലും ട്യൂമറോ അല്ലെങ്കിൽ ഏതെങ്കിലും ബബിൾസോ ബ്രെയിനിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഷീസ് എനിത്തിങ് ഗെറ്റ് മീ ഓൾ ദറ്റ് റിപ്പോർട്ട്സ് ആൻഡ് ദെൻ കം ആൻഡ് മീറ്റ് മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് വരുന്നത് വെച്ചാൽ രാത്രിയാണ്. രാത്രി ഫിക്സ് വരണമെങ്കിൽ ആകെ ഒറ്റ സിസ്റ്റേ വർക്ക് ചെയ്യുള്ളൂ ബയോളജിയിൽ. രാത്രി വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഡൈജഷനാണ്. സോ ദറ്റ് ഷുഡ് ബി സംതിങ് റിലേറ്റഡ് ടു ഫുഡ്. ഫൈൻ, ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. സോ ഇറ്റ് നീഡ്സ് ടു നോ എപ്പോഴാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത്, എന്താണ് വരുന്നത്. ഐ ഒക്കെയാണ് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുക കണ്ണ് മാത്രമാണ്. ചിലപ്പോൾ സിവിയർ ഹെഡ് ഏക്ക് ഉണ്ടാവും വായിക്കുമ്പോൾ, ചിലപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ദൂരം നിൽക്കേണ്ടി വരും, ഐസൈറ്റ് പ്രോബ്ലംസ് ഉണ്ടാവാം, കുറേ പ്രോബ്ലംസ് ഉണ്ടാവാം. അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ആണെങ്കിൽ നമ്മൾ കുറേ അവരോട് ചോദ്യം ചോദിക്കണം. ഫൈൻ, എപ്പോഴും അത് ഡയഗ്നോസ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. എന്നിട്ട് ഡയറക്റ്റ് ദം ടു ദ റൈറ്റ് പ്ലേസ്. ഇപ്പോൾ ചിലപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറയേണ്ടി വരും. ചിലപ്പം ഇ എൻ ടി പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ ഹെഡ് ഏക്ക് ആയിരിക്കും. പിന്നെ അവരുടെ ഫാമിലി തന്നെ അങ്ങനെയാണ്. ദർ ഈസ് നോ അനിയൻ നന്നായിട്ട് പഠിക്കണ്ട, ചേട്ടൻ നന്നായിട്ട് പഠിക്കണില്ല, ദർ ആർ സം പ്രോബ്ലംസ് ഇൻ പോസിബിലി. അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നമ്മൾ അറിയണം. വേറൊരു ഒരു സ്റ്റുഡൻ്റ് ആണ്, ആൾക്ക് ഫിസിക്സ് താല്പര്യമില്ല, നല്ല ചേച്ചിയും ഫിസിക്സ് ആണ്, പക്ഷെ ഫെയിൽഡാണ്. അത് അറിഞ്ഞിട്ടും കൂടി തന്നെയാണ് ഫിസിക്സ് എടുത്തത്. ഈ പറഞ്ഞ പോലെ അവരുടെ ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നതിൽ ഒരു കെയറും ഇല്ല. നമ്മൾ എത്രത്തോളം എന്താ കെയറിംഗ് ആയിട്ട് ലവിങ് ആയിട്ട് പറഞ്ഞാലും അടുത്ത പ്രാവശ്യം ഇന്റേണലിൽ 1-2 അതിനപ്പുറം മാർക്ക് കയറില്ല. 40 ഇന്റേണലിൽ രണ്ട് കുട്ടികളുണ്ട്, ഒന്നിനും കൊള്ളാത്ത. അങ്ങനെ പറയത്തില്ലല്ലോ. ഫിസിക്സ് പഠിക്കാൻ പറ്റാത്ത. അപ്പോൾ ഞാനപ്പോൾ ആളുടെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആളെ ബൂസ്റ്റപ്പ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് 3 കൊല്ലം എന്തായാലും വേസ്റ്റ് ആയി എന്നാണ് അവൾ ഉറപ്പിച്ചേക്കുന്നത്. ഇനി ഫിസിക്സ് അല്ലാണ്ട് ഇത് 3 കൊല്ലം, ഇനിയിപ്പോൾ 2 മാസം. ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ നിങ്ങളുടെ കോളേജിൽ. നിങ്ങളുടെ കോളേജ് ഭയങ്കര കോളേജാണല്ലോ. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഫിസിക്സ് പറഞ്ഞതല്ലേ ഉള്ളൂ, ഇതൊന്നും അറിഞ്ഞിട്ടല്ലോ പറഞ്ഞത്. അങ്ങനെയല്ല, അതിനൊരു പോസിറ്റീവ് സെൻസിൽ എടുക്കണ്ടേ. ഞങ്ങൾ കുട്ടികളിൽ അത്ര ഇറങ്ങി. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം ചെയ്യണം, ചിലപ്പോൾ വാസ്തു പ്രോബ്ലം ഉണ്ടാവും അതിനകത്ത്. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് കെമിസ്ട്രിയിൽ അങ്ങനെ കൊണ്ടുപോയി പഠിപ്പിച്ചു നോക്കി, ചിലപ്പോൾ നന്നാവും. കെമിസ്ട്രിയിൽ അങ്ങനത്തെ കേസൊന്നും ഉണ്ടാവാറില്ല. ചിലപ്പോൾ ചില സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്, ഒരാ സ്ഥലം മോശമാണെങ്കിൽ ഇറ്റ് എഫക്ട്സ്. ഐ ഡു വാസ്തു കൺസൾട്ടേഷൻ. അതുകൊണ്ട് പറയാം, ബയോടെക്നോളജി ബയോടെക് ലാബുകളൊക്കെ ഉണ്ട്. ഈ എലികൾക്കൊക്കെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യണം. സോ ആ എലിയെ കിടത്തുന്ന സ്ഥലം മോശമായാലും ദറ്റ് ഇഞ്ചക്ഷൻ ഡസൻ വർക്ക്. So I do vastu for even such laboratories. ചിലപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തോ ഒരു കുഴപ്പം. ഞാൻ ക്രിസ്റ്റിയോട് പറയാം, വെഞ്ചരിപ്പൊക്കെ ഉണ്ടാവും പറഞ്ഞു. അവിടെ ഒരു കുരിശം കണ്ടുകൊണ്ട് വെച്ച് നോക്ക്, ചിലപ്പോൾ നന്നാവും. കുരിശ് ഉണ്ടാക്കാൻ ഇപ്പം ഞാൻ വന്നിട്ട്. സി ഫിസിക്സ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും, സി ഐ ടെൽ യു മൈ ഇൻ യു, എൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ തന്നെ ഞാനൊരു ഫിസിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. യു ബീയിങ് എ ഫിസിക്സ് ടീച്ചർ, ഐ മസ്റ്റ് ഷോ യു വാട്ട് ഐ ഹാവ് ഡൺ ടു ടീച്ച് മൈ സ്റ്റുഡൻസ് ഫിസിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കാനുള്ള ചില മാർഗങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇത് ബാറ്ററി തോന്നുന്നു, തനിക്കില്ലാണ്ട് ഇതെൻ്റെ വാസ്തു കുഴപ്പമുണ്ടോ? ഇത്രയും സമയം കൃത്യമായിട്ട് ലോ ബാറ്ററി കാണിച്ചാലും കുറച്ച് സമയമൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് കാണിച്ചിരുന്നു. സോ വാട്ട് ഐ ഡിഡ് വാസ്, നമ്മുടെ സാധാരണ ടയറില്ലേ, ആ ടയറിൽ വലിയ കയർ കെട്ടിയിട്ട് 3 കപ്പി കെട്ടി. ആ 3 കപ്പി കെട്ടിയിട്ട് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കയർ വലിച്ചു കഴിഞ്ഞാൽ യു വിൽ ലിഫ്റ്റ് അപ്പ് യുവർ സെൽഫ് ബൈ 15 ഫീറ്റ്. നമുക്ക് നമ്മളെ തന്നെ എടുത്തിട്ട് പൊക്ക 15 ഫീറ്റ് പൊക്കാൻ പറ്റുമോ? അത് ഫിസിക്സിൻ്റെ പ്രിൻസിപ്പിളാണ്, പഴയ പുള്ളി സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ അത്. ഏ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത് ഫിസിക്സ് ആണല്ലോ സാറേ. ആ ഇങ്ങനെ ചില എക്സ്പെരിമെൻസും എക്സാമ്പിൾസൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുക പിള്ളേർക്ക്. സോ ദേ ഗെറ്റ് ത്രിൽ, ഓ ഇതൊക്കെയാണ് ഫിസിക്സ്. മനസ്സിലായി? ഇപ്പം നിങ്ങൾ ഈ റിസൾട്ടൻ്റ് വെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് മാത്സിലും പഠിപ്പിക്കും, ഫിസിക്സിലും ഇല്ലേ? അതെങ്ങനെ പഠിപ്പിക്കുക വെച്ചാൽ ഒരാൾ നിർത്തിയിട്ട് രണ്ട്, ഒരാൾ അങ്ങോട്ട് വലിക്കും, ഒരാൾ ഇങ്ങോട്ട് വലിക്കും, ഒരേ ഫോഴ്സിൽ 1, 2, 3 എന്നിട്ടും വലിച്ചോളാം. അപ്പം ഏത് ഭാഗത്തേക്ക് നീങ്ങും? അതാണ്, ഇതാണ് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ, നിങ്ങൾ 60 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി ഇല്ലാതെ മൂവ് ചെയ്യാം.
ഇങ്ങനെയാണ് നമ്മുടെ ഫിസിക്സ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ബേസിക് ഒക്കെ പറഞ്ഞത്. ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോഴും അതിൻ്റെ ബേസിക്സ് പറഞ്ഞത്, ഡു സം എക്സ്പെരിമെൻറ്റ്സ്. അത് ചിലപ്പോൾ അവർക്ക് ത്രില്ലടിക്കും, ആ ത്രില്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. സെൻഡ് ബോത്ത് ഓഫ് ദം ടു മീ ഓർ കം വിത്ത് ദം ടു മീ ഫോർ സം ടൈം, ഐ വിൽ ഷോ യു വാട്ട് ടു ഡു. ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാൽ ഇത്ര പേപ്പറിൽ പാസ്സായിട്ടുണ്ട് ഇപ്പം ഇതുവരെ, ഇപ്പൊ തേർഡ് ഇയർ ആണെന്ന് കുറച്ച് പേപ്പറും സബ്സിഡിയറിയും പാസ്സായിട്ടില്ല, എത്ര പേപ്പർ പാസ്സായിട്ടുണ്ട്? മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ലാംഗ്വേജ് പേപ്പർ മാത്രം പാസ് ആവുന്നുള്ളൂ ഉണ്ടോ? ഞാൻ ഫസ്റ്റ് ഇയർ ബി എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് മലയാളം ഒഴികെ ബാക്കി എല്ലാത്തിനും തോറ്റാണ്. ഫസ്റ്റ് ഇയർ ബി എസ് സിയിൽ, ബി എസ് സി ഞാൻ മൂന്ന് കോളേജിലാണ് പഠിച്ചത്. ഒരു കോളേജിൽ ചാടി മറ്റേ കോളേജിൽ പോയി, അവിടെ നിന്ന് വേറെ കോളേജിൽ പോയി. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിൻ്റെ ഏകദേശം തീരാറായി. മലയാളം മാത്രം പാസ്സായിട്ടുള്ളൂ. 60 മാർക്കിൽ എനിക്ക് 4 മാർക്കാണ് മാത്സ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ടൊരു കുട്ടി തോറ്റുപോയി എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു പേപ്പറിൽ പാസ്സായിട്ടുണ്ടോ? അത് അബദ്ധത്തിലൊന്നല്ല, ഇംഗ്ലീഷിലും. അങ്ങനെയാണെങ്കിൽ മനസ്സിലാവും, വായിച്ചാൽ മനസ്സിലാവുന്ന കുട്ടിയാണ്, ഇംഗ്ലീഷ് അറിയാം, സംഭവങ്ങൾ വായിച്ചാൽ പിടുത്തം കിട്ടുന്ന, അപ്പോൾ ഈ ബുദ്ധി ഇല്ലാത്തതൊന്നല്ല അല്ലേ? ദെൻ ക്യാൻ ബി ടോട്ട്. എനിബഡി മൈസെൽഫ് ആതിര, കമ്മിങ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി, കാർമൽ കോളേജ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ തീരുമാനിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും അത് മനഃപൂർവ്വം അല്ല വേണമെന്ന് വിചാരിച്ചു, പലപ്പോഴും ഞാൻ ഷോർട്ട് കട്ട്സ് എടുക്കാറുണ്ട് കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ക്ലാസ്സിൽ പോകാൻ വെച്ചാലും നമ്മൾ ചിലപ്പോൾ സമയമൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും എന്താണ് കുറച്ച് മടി വിചാരിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ എന്താ പ്രിപ്പയർ ആയി മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യാതെ എന്താ നമ്മൾ ഷോർട്ട് കട്ട്സ് എടുത്തിട്ട് ക്ലാസ് എടുത്ത് പോരാറുണ്ട്. അപ്പോൾ ഇനി മേലാൽ ആ പരിപാടി ചെയ്യില്ല എന്ന്. അതല്ല ചെയ്യേണ്ടത് എൻ്റെ മോളു, നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളോടും ഞാൻ ഇന്നതാണ് നാളെ പഠിപ്പിക്കുന്നത്, അത് നിങ്ങൾ പഠിച്ചിട്ട് വരണം എന്ന് പറയണം. മേക്ക് യുവർ ചിൽഡ്രൻ ടു പ്രിപ്പയർ ആൻഡ് കം. You will see a fantastic difference in the children. Okay. മനസ്സിലായി? അപ്പൊ നാളെ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ഫുൾ പഠിച്ചിട്ട് മുമ്പിലിരിക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ പഠിപ്പിക്കുന്ന ഫുൾ മനസ്സിലാവും. ഏത് സിനിമക്ക് പോകുമ്പോഴും വി ഡു എ പ്രീ പ്രിപ്പറേഷൻ, വിച്ച് സിനിമ, വേർ ഇസ് ദ പ്ലോട്ട്, ഹു ആർ ദ ആക്ടേഴ്സ്, എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സിനിമ പോവാ. ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് ഒരു വിവരം ഇല്ലാണ്ട വരുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. Ask them to look at technical terms and start your class. Jnane's 9 principles for learning. എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അഡാപ്റ്റീവ് ലേണിംഗ്, പെഡഗോഗീസ് ആൻഡ് പ്രാക്ടീസസ് ഓർ ഇ വെബ് നെറ്റ് ലേണിംഗ്. ഞാൻ നസീമും കൂടി എഴുതിയതാണ്. വി ഡിഡ് ലോട്ട് ഓഫ് റിസർച്ച് ഓൺ ദിസ്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമായിരുന്നു അത്. അതിൽ നമ്മൾ ടീച്ചിങ് മെത്തഡോളജീനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത് അങ്ങനെയാണ്, അവരാണ് എന്നെ പഠിപ്പിച്ചത്. ആ സമയത്ത് പറയുന്നൊരു സംഭവമുണ്ട്, നമ്മളിപ്പം കുറേ ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുന്നുണ്ട്, ആ ടെക്നിക്കൽ ടേംസ് കുട്ടികൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. സോ വാട്ട് ഈസ് ടു ബി ഡൺ, നാളെ വരുന്ന സമയത്ത് ഈ ഭാഗമാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ആ ചാപ്റ്ററിലുള്ള ടെക്നിക്കൽ ടേംസ് ഒരു 10 എല്ലാവരും എഴുതിക്കൊണ്ടുവരാൻ പറയാം. എല്ലാവരും 10 ഒരേ സാധനമല്ലല്ലോ എഴുതുക, ദേ വിൽ റൈറ്റ് ഡിഫറെൻറ്റ് ആൻഡ് എവരി വൺ ഷുഡ് ഹാവ് എ ഡിഫറെൻറ്റ് വൺ. ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യിപ്പിക്കുക. എന്ത് ചെയ്യുക, ഒരാളോട് ഒരു ടെക്നിക്കൽ ടേം, അടുത്ത ആൾ വേറെ പറയണം, വേറൊരാൾ വേറെന്ന് പറയണം, അപ്പോൾ അവർ ഷെയർ ചെയ്യില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എവരി വൺ വിൽ ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ടെക്നിക്കൽ ടേം. ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞു, ആ ടെക്നിക്കൽ ടേംസ് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദ ക്ലാസ് ഫിനിഷ്ഡ്. അവരത്രയും പഠിച്ചാൽ മതി. ഇതൊന്നും ടെക്നിക്കൽ ടേംസ് മനസ്സിലാവാതെ കുറേ ജർഗ്ലർ കേൾക്കും, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി എൻ്റെ തോന്നുന്നു, സർ ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്, ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല എനിക്കെടുത്തത്, എക്സാം വരാൻ പോവാണ്, സെമസ്റ്റർ എക്സാം. സത്യമാണ്, ആ കുട്ടിയെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല കുട്ടി, ഒരു വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല ആ ബുക്കിലുള്ള. സോ ഡോണ്ട് ഡു ദിസ്. ഓക്കെ, മേക്ക് ദം ടു ലേൺ ടെക്നിക്കൽ ടേംസ്, ദേ ഷുഡ് പ്രിപ്പയർ ആൻഡ് ദെൻ കം ടു ക്ലാസ്സസ്. ഞാൻ ബി എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് ഐ വാസ് എ ബാഡ് സ്റ്റുഡൻറ്റ്, ഫസ്റ്റ് ഇയർ എല്ലാം തോറ്റുന്നുണ്ട്. സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് മാക്ബത്ത് ആയിരുന്നു, അത് ഫുൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് ഇരിക്കുന്നത്. മലയാളം ശിഷ്യനും മകനോ പഠിക്കുന്നത്, ഫുൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടാണ് ക്ലാസ് ഇരിക്കുന്നത്. മാത്സ് എല്ലാ പ്രോബ്ലംസും എക്സർസൈസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിലിരിക്കുന്നത്. ടീച്ചർ എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ ഉത്തരം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. സംശയം വരുന്നത് മാത്രം ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ബാക്കി എല്ലാം പഠിച്ചിട്ടായിരുന്നു. ഓക്കെ, ഡു ദ ചേഞ്ച്. ഏത് കോളേജിലാണ്? കാർമൽ കോളേജ്. കാർമൽ കോളേജ്.
ക്വസ്റ്റ്യൻ സാർ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ വീക്കിൻ്റെ ഉള്ളിൽ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് മാറ്റി. ഹൗ ടു ഡു ദാറ്റ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ ടു ഡു ദാറ്റ് എന്നുള്ളത് യു ഡ്രോ സം പാരലൽ ലൈൻസ്, ഇതേപോലെ പാരലൽ ലൈൻസ് വരയ്ക്കുക. സോ ഐ എം ജസ്റ്റ് ഡൂയിങ് ഇറ്റ് വിത്തൗട്ട് എ ടേബിൾ, റൈറ്റ്? ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി, ഇതാണ് ഡി, ഇതാണ് ഇ, ഇതാണ് എഫ്, ഇതാണ് ജി, ഇതാണ് എച്ച്, ഇതാണ് ഐ. ഭംഗിയുണ്ടോ പറ? ഓക്കെ, ഇനി അടുത്തത് ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ എഴുതുന്ന സമയത്ത് കോപ്പി റൈറ്റിംഗിൽ യു വിൽ ഹാവ് എ പ്രിന്റഡ് ലെറ്റർ ഹിയർ, ജനറലി പീപ്പിൾ കോപ്പി ഹിയർ ഡൗൺ. ഗ്രന്ഥം മൂന്ന് പകർത്തിയതിൽ മുഹൂർത്തം മൂത്രമായിടും, ഒന്നുകിൽ കൺവെർജ് ചെയ്യും അല്ലെങ്കിൽ ഡൈവർജ് ചെയ്യും, ഒരു തെറ്റുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് ദറ്റ് സ്റ്റാർട്ട് റൈറ്റിംഗ് ഫ്രം ബോട്ടം ടു ടോപ്പ്. ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും മുകളിൽ നോക്കിയിട്ട് എഴുതാം. ചെറിയ കുട്ടികളെയെങ്കിലും അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കുക. ഇതാണ് നമ്മൾ സനയോട് ചെയ്യാൻ പറഞ്ഞത്. ഒരേ സ്ലാൻഡിങ് ലൈൻ വരച്ചിട്ട് 31 ലൈൻ വരച്ചാൽ എ ബി സി ഡി തീർക്കാം. പിന്നെ കുറച്ച് പിന്നെ ആർട്ടിസ്റ്റിക് കഴിവൊക്കെ ഉണ്ടാവണം. ഓക്കെ, തൻ്റെ ബുക്കിൽ ഏതായാലും എഴുതിയാലും, ഇതേതാ ലെറ്റർ, ഇതേതാ ലെറ്റർ, ഇതേതാ ലെറ്റർ, എ, ദിസ് ഈസ് എസ്, ആൻഡ് ദിസ് ഈസ് ഐ. ഞാനിപ്പോൾ ഏതാ എഴുതിയത്? എസ് എ എസ് ഐ. എന്തായി? കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ലാസ്റ്റസ്റ്റ് ചാൻസ്, ടു മോർ. Yeah, come fast. I'm Sini Varghese. Okay. I'm Sini Varghese, Department of Chemistry from St. Joseph College in Chalakudy. ഞാൻ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ ജൂലൈയിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ജൂലൈ എന്ന് പറഞ്ഞാൽ 7 മാസമായി. ഇറ്റ്സ് എ ലോങ് ടൈം. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റപ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ചെല്ലുമ്പോൾ കിട്ടിയൊരു സിലബസ് ഉണ്ട്, ആ സിലബസിലെ പോർഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യും, അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ല. അങ്ങനെ മാത്രം പഠിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകാറ്, ക്ലാസ് എടുത്തിട്ട് അവസാനിപ്പിച്ച് പോരാറ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ക്ലാസ് കേട്ടതോട് എന്താ ചെയ്യുന്ന? ക്ലാസ് പോയിട്ട് ലെക്ചറിങ്, ലെക്ചറിങ് ആണ്. ഷുഡ് നോട്ട് ഡു. പിന്നെ വേറൊരു ഓപ്ഷൻ പറ, ഈ ഇതേ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലാസ്സിൽ എന്നുള്ളതിന് പറ്റുന്ന എല്ലാ വേർഡ്സും ഒന്ന് പറഞ്ഞു നോക്കിയട്ടെ. പിന്നെ സാധാരണ ടീച്ചേഴ്സ് എന്താ പറയാ? ടീച്ച്, പിന്നെ ലെക്ചറിങ്, ടീച്ചിങ്, പിന്നെ ട്യൂട്ടറിങ്, പിന്നെ ഐ പ്രസന്റ്, പിന്നെ ചില ടീച്ചേഴ്സൊക്കെ ഐ ഹാൻഡിൽ മാത്തമാറ്റിക്സ്, ഐ ടേക്ക് മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയും. ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ദ ക്ലാസ് റൂം ഈസ് വേർ. ഞാനിപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ എയിം പറഞ്ഞു. എന്താ എയിം? നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെ കൊണ്ട് ഉപകാരമുണ്ടാക്കാനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത് അല്ലേ. സോ വാട്ട്സ് യുവർ എയിം? യുവർ സ്റ്റുഡൻസ് മസ്റ്റ് ബി ഏബിൾ ടു ലേൺ കെമിസ്ട്രി വിത്തൗട്ട് യുവർ ഹെൽപ്പ്. അതിനവരെ എക്യുപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ക്ലാസ്. ഫെസിലിറ്റേറ്റർ, അതിനുള്ളൊരു ഫെസിലിറ്റേറ്ററാണ് നമ്മൾ, ആണോ അല്ലയോ? അപ്പോൾ ഒരു ഒരു റോഡിലൂടെ, അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, ഒരു റോഡിലൂടെ ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നത്, ആ റോഡിൽ സൈക്കിൾ ഓടിക്കാനല്ല, ഇയാൾ കെമിസ്ട്രി പഠിപ്പിക്കുന്നത് കേട്ടിട്ട് ഓ ഇങ്ങനെയാണ് കെമിസ്ട്രി പഠിക്കേണ്ടത് എന്ന് പഠിച്ചിട്ട് സ്വന്തം പഠിക്കാൻ കേപ്പബിൾ ആക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ സിലബസ് തീർക്കേണ്ട കാര്യമില്ല. യു അണ്ടർസ്റ്റുഡ്? ദാറ്റ് ഷുഡ് ബി യുവർ. എവിടെയാണ് പഠിച്ചത്? ഞാൻ പി ജി സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ. ഓക്കെ, ഡിഗ്രി വിമല കോളേജിലായിരുന്നു. ഓക്കെ, ആ സമയത്ത് ഏത് കൊല്ല ഡിഗ്രി ചെയ്തത്? ഡിഗ്രി 2006. ആ സമയത്തൊക്കെ ഞാൻ ഇൻഡക്ഷൻ ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ മായ ടീച്ചർ ഉണ്ടായിരുന്നു ആ സമയത്ത്, അവരായിരുന്നു കരിയർ ഗൈഡൻസിൻ്റെ ഒക്കെ പ്രോഗ്രാം. 2005 മുതൽ കുറേ വർഷം വിമല കോളേജിൽ ഇൻഡക്ഷൻ ട്രെയിനിങ് വാസ് മൈ ജോബ്. ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഏതാണ്, ഞാൻ എംഎസ്സി 2011 പാസ് ഔട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് നാൾ അങ്ങനെ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നു. അഞ്ചു കൊല്ലല്ല, റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റിസർച്ചിലേക്ക് കടന്നോടുകൂടി എൻ്റെ ആ ഒരു ടോപ്പിക് മാത്രമായിട്ട് ചുരുങ്ങി. അതാണ് അപ്പോൾ സാധാരണ റിസർച്ച് എന്ന് പറഞ്ഞാൽ നോയിങ് മോർ ആൻഡ് മോർ അബൌട്ട് ലെസ് ആൻഡ് ലെസ്. അപ്പോൾ അത് നമ്മളെ നമ്മുടെ മാത്തമാറ്റിക്സിൽ അത് നമ്മൾ കൂട്ടി കൂടി നോയിങ് മോർ ആൻഡ് മോർ അബൌട്ട് ലെസ് ആൻഡ് ലെസ്. മാത്തമാറ്റിക്സിൽ എന്താ പറയുക? നോ എവറിഥിങ് അബൌട്ട് നത്തിങ്. നത്തിങ്നെസ് ആണ് എന്ത്, ഒന്നും അറിയാത്തൊരവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? പെർമനന്റ് ഹെഡ് ഡാമേജ് എന്നൊരു ഡിഗ്രി കിട്ടും. അത് കിട്ടിയവരെ കുടുങ്ങി. ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം,
കുട്ടികളുടെ അടുത്ത് പോകുമ്പോ അതിനൊരു എന്നിട്ട് PhD കിട്ടിയോ? PhD മുഴുവനായിട്ടില്ല. എവിടെ വരെ എത്തിയത്? അത് ഒരു മുക്കാൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ആരാ ഗൈഡ്? സെന്റ് തോമസിലെ സാറിനെയാണ്. ഓക്കേ. അയാൾക്ക് കപ്പിയും ചക്കയൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ടോ? തമിഴ്നാടൊക്കെ ഉള്ളു അല്ലേ, 300 കിലോ മാങ്ങ കൊണ്ടെന്നാ PhD തീസ് എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്പം സബ്ജക്റ്റ് ആണെങ്കിൽ ഒക്കെ കഴിഞ്ഞു പോയൊരു അവസ്ഥ, PhD ഒപ്പം മെയിൻറ്റെയിൻ ചെയ്യണം, ഒക്കെ കൂടെ ഒന്നുമില്ലാത്തൊരു അവസ്ഥയാണ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇനി റിക്കവർ ചെയ്തിട്ട്? എത്ര മണിക്കൂർ ഉറങ്ങും? 5.5 മണിക്കൂർ. എത്ര വെള്ളം കുടിക്കൂ? 2 ലിറ്റർ. മെഷർ ചെയ്തിട്ടൊക്കെയാണ്? അല്ല, വലിയ 1 ലിറ്ററിന്റെ ബോട്ടിൽ കോളേജിൽ കൊണ്ടുവരും, എന്തായാലും തീർത്തിട്ട് കൊണ്ടുപോകാറല്ലോ. പിന്നെ വീട്ടിൽ എവിടെ താമസിക്കുന്നത്? വേലുപാടം, തൃശ്ശൂർ ഡിസ്ട്രിക്ട് തന്നെ. തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഐ തിങ്ക് യു മസ്റ്റ് ഫിനിഷ് ബോത്ത്. വളരെ സിമ്പിൾ ആണ്. ഡിസൈഡ് ദാറ്റ് 3 hours ഐ ആം ഗോയിങ് ടു പ്രിപ്പയർ, 3 hours ഐ ആം ഗോയിങ് ടു ഡു മൈ PhD. മേക്ക് എ ടൈം ടേബിൾ ബൈ യുവർസെൽഫ് ആൻഡ് സേ ദിസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. എന്ത് സംഭവിച്ചാലും ശരി, മനസ്സിലാണ്? അത്യാവശ്യമാണ്. ദാറ്റ് നീഡ് നോട്ട് ബി കണ്ടിന്യൂസ്. ഒരു സീരിയലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടൊന്നുമല്ലല്ലോ 1.5 hour ബ്രേക്ക്, അല്ലല്ലോ. എന്ത് ചെയ്യും? ഓരോ 5 മിനിറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് ബ്രേക്ക്. യു ക്യാൻ ഹാവ് ഇറ്റ് ബട്ട് യു മസ്റ്റ് കണ്ടിന്യൂ. നിങ്ങളുടെ ടേബിളിൽ എടുത്ത് വെക്കണം എന്നതൊക്കെയാണ് എൻ്റെ എയിം. ജീവിതത്തിലും ഒരു ഒരു ടൈം ലൈൻ വരക്കണം. ഞാൻ ഇന്ന കൊല്ലം കൊണ്ട് ഇന്നതാവും, ഇന്ന കൊല്ലം കൊണ്ട് ഇന്നതാവും, അല്ലെങ്കിൽ പിന്നെ വിട്ടുപോകും. PhD തുടങ്ങിയിട്ടുള്ള കുറേ പേർക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ്. എത്ര വർഷമായി ഇപ്പം? ഞാൻ 3.5 വർഷം. 3.5 വർഷം അത്രേ. ഞാൻ 3 വർഷം കൊണ്ട് MPhilും PhDയും രണ്ടും തീർത്താ. ഫാസ്റ്റായിട്ട് തീർക്കാം, അല്ലെങ്കിൽ പിന്നെ ബോറടിക്കും. ഏതാ ചെയ്യണേ? കെമിസ്ട്രി. കെമിസ്ട്രിയിലെ കൊറോഷൻ. എന്താണ് കൊറോഷൻ എന്ന് പറയുന്നത്? ഡിറ്റീരിയേഷൻ ഓഫ് മെറ്റൽ. ബിക്കോസ് ഓഫ് വാട്ട്? ബിക്കോസ് ഓഫ് മോയ്സ്ചർ. അതല്ലേ പറയുന്നത്? അങ്ങനെ അല്ലാത്തൊരു സംഭവം എന്താ ഉള്ള ലോകത്ത്? കൊറോഷൻ ഇല്ലാത്ത അയൺ ഉള്ള സ്ഥലം ഏതാ? പിന്നല്ലാണ്ട് അയൺ പില്ലർ ഓഫ് ഡൽഹി അല്ലേ? നൂറ്റാണ്ടുകളായിട്ട് എല്ലാ എയറും ക്ലൈമറ്റും കൂടാണ്ട് പൊളിറ്റിക്കൽ പൊല്യൂഷനും ഒക്കെ അടിച്ചിട്ടും കേടുവരാത്ത സാധനം ലോകത്തിലെ ഒറ്റൊരു സ്ഥലത്തേ ഉള്ളത് ഡൽഹിയിലാണ്. ആൻഡ് പില്ലർ ഓഫ് ഡൽഹി. മെനി പീപ്പിൾ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് ദെൻ ഫൗണ്ട് ദാറ്റ് ദെർ ഈസ് എ സ്മോൾ ലെയർ ഓഫ് ഇൻസുലേഷൻ ഗിവൺ ടു ദാറ്റ്. ആ ഇൻസുലേഷൻ എന്താണെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം മെറ്റലർജിയിൽ, മെറ്റലർജി ആണല്ലോ ഈ വിഷയം, മെറ്റലർജിയിൽ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം ഭാരതമായിരുന്നു, ആണ് ഭാരതം തന്നെയാണ് ഇപ്പോഴും. റോഡ് സൈഡിൽ അലുമിനിയം EM പൂശാനുണ്ടോ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് പോലും മെറ്റലർജി അറിയാം, ആണോ അല്ലയോ? ഇലക്ട്രോളിസിസ് ഒക്കെ നമ്മൾ ശരിക്കും ചെയ്യാറുള്ളതാണ്, പണ്ട് വീടുകളിലും ഒക്കെ ചെയ്യാറുള്ള സംഭവമാണ് ഇലക്ട്രോളിസിസ്. ഇത്രയും നല്ല കോട്ട് ചെയ്തിട്ടുള്ളൊരു സാധനം. ഇരിങ്ങാലക്കുടയിൽ കിട്ടുന്നത് പോലെ എവിടെയാണ് 1 gram ഗോൾഡ് കിട്ടുന്ന സ്ഥലമുള്ളത് അല്ലേ? സ്പെഷ്യൽ ഷോപ്പില്ലേ ഇവിടെ? നിങ്ങൾക്കറിയില്ല എവിടെയാന്ന്? സംഭവങ്ങളൊക്കെ പുറത്തു വന്നു. അത് വേറെ എവിടെയും കിട്ടില്ല, ഇരിങ്ങാലക്കുട മാത്രം കിട്ടുന്ന സാധനമാണ്. ഏറ്റവും കൂടുതൽ മെറ്റലർജി വെള്ളാങ്കല്ലൂരാണ്, നടവരമ്പിലാണ്. അതിൻ്റെ ബെൽമെറ്റൽ എന്നാണ്, ബെൽമെറ്റലിൻ്റെ പേര്. ആ ബെൽമെറ്റൽ എന്ന് പറയുന്ന സാധനം ഫിലാഡൽഫിയയിലെ മേജർ പിന്നെ വലിയ ക്ലോക്ക് ടവറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ സാധനം വലിയൊരു എല്ലാ ടെക്നോളജിയും പഠിച്ചിട്ട് വലിയൊരു ബെല്ലുണ്ടാക്കിയിട്ട് മേയർ വന്നിട്ട് ഒറ്റ അടി അടിച്ചപ്പോൾ രണ്ട് കഷ്ണമായിപ്പോൾ പോയി. നോബഡി കുഡ് ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ് ഓൾസോ. അത്രയും നല്ലൊരു സ്ഥലമാണ്. സോ ലോങ് ലിവ്. പണ്ട് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്ന പണ്ടത്തെ ജനൽ കണ്ട കണ്ടറിയാം, നല്ല തിക്ക് ജനലുകൾ, അതിങ്ങനെ അടന്നടന്ന് വരും അല്ലേ? കാരണം അത് കോർ അയൺ ആയിരുന്നു. പിന്നെ സ്റ്റീൽ മിക്സ് കൂടുമ്പോഴാണിത് അല്ലേ? ഇനിയും ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ച 2-3 പേര് വന്നിട്ടില്ല. അവർ പോട്ടെ. ജാസ്മിൻ അല്ല, യാസ്മിൻ. സ്പെല്ലിംഗ് ജെ ആണോ വൈ ആണോ? വൈ ആണ്. ഓക്കെ. കാരണം യൂറോപ്പിലൊക്കെ ജേക്കബ് എന്നാണ് പേരെങ്കിലും യാക്കബ് എന്നാണ് പറയുക. യാക്കോബാണ്, യാക്കബ്സൺ ജേക്കബ്സൺ ആണ് അല്ലേ? യേശുദാസ്, ജേശുദാസ് ആണോ യേശുദാസ് ആണോ? ഓക്കെ. ഞാൻ പി ജി കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പം പഠിപ്പിക്കാൻ. ഇപ്പൊ ആക്സിലറേറ്റർ ആണ്. ഏത് ഗിയറിലാ പോണേ? സ്റ്റാർട്ടിങ്. അപ്പോ ഇല്ല, ഞാൻ BEd ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങള്.
ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് ക്ലാസ്സിൽ എവിടെ നിൽക്കണം എന്ന് പോലും പഠിപ്പിക്കാം. സി വേർഡ് ടു സ്റ്റാൻഡ്, യു ഹാവ് ഗോട്ട് എ ഫസ്റ്റ് ബെഞ്ച് കഴിഞ്ഞാൽ 2.5 feet ആണ് ടേബിൾ വെക്കുന്ന സ്ഥലം, അതിന് 1.5 feet ടേബിൾ ആണ്. അതിൻ്റെ ബിഹൈൻഡ് ദർ ഈസ് എ 1 feet ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബോർഡ്. നിങ്ങൾ നിൽക്കേണ്ടത് ആ ടേബിളിൻ്റെ ഇപ്പുറത്താണ്. പക്ഷെ പല ടീച്ചേഴ്സും സ്റ്റുഡൻസുമായിട്ട് ക്ലോസ് ആണെന്ന് കാണിക്കാൻ, ഇപ്പം സെൻറ് ജോസഫ്സിലൊന്നും കുഴപ്പമില്ല, ഗേൾസ് കോളേജിലൊക്കെ ആണെങ്കിൽ. നിങ്ങളുടെ മിക്സ്ഡ് കോളേജാണോ? ഞാൻ ഗേൾസ് മാത്രമേ ഉള്ളൂ. മിക്സ്ഡ് ആണെന്ന് എനിക്ക് മാന്നും പറയുന്നത് ഗേൾസ് ആണ്. ഇതെല്ലാം വിമൻസ് കോളേജ് മാത്രമുള്ളവരാണോ ഇവിടെ വന്നത്? ഓക്കെ. ആ സമയത്ത് ടീച്ചേഴ്സൊക്കെ പോയിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ഇങ്ങനെ ചാരി നിന്ന് നോക്കുമ്പോൾ പിള്ളേരൊക്കെ നിങ്ങളുടെ വയറാ കാണും. അതുകൊണ്ടാണ് പറയുന്നത്. അത് മാത്രമല്ല, ഏറ്റവും നല്ല സ്റ്റുഡൻസ് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നത് നിങ്ങൾ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ കഴുത്ത് വേദനിക്കും. ആൻഡ് ദേ ഡോണ്ട് പ്രിഫർ ടു സിറ്റ് ഇൻ ദ ഫ്രണ്ട് ബെഞ്ച്, ബട്ട് ദേ ഹാവ് എ കൺസെപ്റ്റ് ദറ്റ് എ സ്റ്റുഡൻറ്റ് ഈസ് ഗുഡ് വെൻ ദേ സിറ്റ് ഇൻ ദ ഫ്രണ്ട് ബെഞ്ച്. അതുകൊണ്ട് ദർ ഈസ് എ ഡിസ്റ്റൻസ് ടു ബി കെപ്റ്റ്. ഇതൊക്കെ പഠിപ്പിക്കുന്ന സംഭവമാണ് ബി എഡിൽ. പക്ഷെ ഇതൊക്കെ എഴുതും പരീക്ഷയ്ക്ക്, പക്ഷെ അവർ പോലും ഫോളോ ചെയ്യാറില്ല. പക്ഷെ ഇത് എഴുതാതെ പഠിക്കാതെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അവർ പഠിപ്പിക്കുന്നതാണ്. ഐ മസ്റ്റ് ഹാവ് ഗോൺ ടു ഹൗ മെനി ടീച്ചേഴ്സ് ലൈക്ക് യു നോ, മോർ ദാൻ 5 lakh ടീച്ചേഴ്സ് ഓഫ് ആർ. മനസ്സിലായി? അതുകൊണ്ട് ഇതൊക്കെ ക്ലാസ് റൂം ടെക്നോളജികളും ക്ലാസ് റൂം മാനേജ്മെൻറ്റും ഇപ്പോൾ ഇങ്ങനെ ഇരുത്തിയത് എന്തിനാണെന്നറിയോ, ആ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഒരു ഫോർമൽ സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഐ ഓൾസോ ബിക്കം ലൈക്ക് ഹിം ആൻഡ് ഐ ഡോണ്ട് വാണ്ട്. അതുണ്ട്, മാറ്റണമെങ്കിൽ ഈ എൻവിറോൺമെൻറ്റ് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ക്ലാസ് അങ്ങനെ ഫസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുത്തില്ല, വേറെ സ്റ്റൈലിലായിരിക്കും ചിലപ്പോൾ ഇരുത്തുക. ഗോട്ട് ഇറ്റ്? ക്വസ്റ്റ്യൻ എന്ന് പറയാൻ എൻ്റെ കോഴ്സായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പി ജിക്ക് എം എ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഓക്കെ. ഡിഗ്രിക്ക് ബി എ ഫങ്ഷണൽ ഇംഗ്ലീഷ്. പി ജി അത് എടുക്കാൻ കാരണം ഈ ഫങ്ഷണൽ ഇംഗ്ലീഷിലുള്ള ഒരുപാട് കാര്യങ്ങൾ പി ജി ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിലുണ്ട്. ട്രാൻസ്ലേഷൻ നമ്മൾ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ ഒരു വർക്ക്ഷോപ്പ് ഇത് നടത്തിയില്ലേ, ഒരു ഫ്രഷ് കോഴ്സ് നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെർമനൻറ്റ് പോസ്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സാധാ ഇപ്പോൾ കാർമലിലായാലും കാർമലിലെ ഡിഗ്രി ആദ്യം ഫങ്ഷണൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിച്ചവർക്ക് ആപ്ലിക്കേഷൻ ഇതാക്കുക. അപ്പോൾ ഇത് അല്ല, ഞാൻ ഗസ്റ്റ് ആണ് പറഞ്ഞിട്ടല്ല, അല്ല ഞാനിത് ഈ ഫീൽഡിൽ ഗസ്റ്റ് അല്ലേ, ബാക്കിയൊക്കെ ഗോസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ ഹോസ്റ്റൽ. ഈ ഫങ്ഷണൽ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയി പഠിപ്പിക്കാൻ പറ്റുന്നത് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആണ്, വെച്ചാല് ട്രാൻസ്ലേഷനും ലിംഗ്വിസ്റ്റിക്സ്. അപ്പോ അതുകൊണ്ട് വല്ല ഫ്യൂച്ചർ ഉണ്ടോ? ഏതിനും ഫ്യൂച്ചർ ഉണ്ട്, ബട്ട് യു ഹാവ് ടു ബി ഗുഡ്. ഏറ്റവും ഫ്യൂച്ചറുള്ള സംഭവം എന്ന് വെച്ചാൽ കുക്കിംഗ് ഒക്കെയാണ്. പക്ഷെ നല്ല കുക്ക് ആവണം, നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ ദേർ ആർ പ്ലെന്റി ഓഫ്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് മാത്തമാറ്റിക്സ് കഴിഞ്ഞ് 84 അന്ന് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, സോളിറ്ററി റീപ്പറൊക്കെ അന്ന് പഠിപ്പിക്കുന്നത്. ബിഹോൾഡ് ഹെർ സിംഗിൾ ഇൻ ദ ഫീൽഡ് യോൺ സോളിറ്ററി ഐലൻഡ് ലാസ്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ ക്ലാസ് കഴിഞ്ഞാൽ 25 rupees മേടിക്കും, എന്നിട്ട് അടുത്ത കോളേജിൽ പോയിട്ട് അവിടെ ഒരു അവർ പഠിച്ച ഒരു 25 rupees മേടിക്കും. പിന്നെ ഓരോ അവറും 25 rupees മേടിച്ചാണ് ഞാൻ അന്ന് 84. എന്തുകൊണ്ടറിയോ? നല്ല ക്ലാസ് ആയതുകൊണ്ട് എല്ലാ കോളേജും പഠിക്കും. അപ്പൊ നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ ദേർ ഈസ് ഗ്രേറ്റ് ഡിമാൻഡ്. നമ്മൾ ഏത് വിഷയം എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അന്വേഷിക്കാൻ അന്വേഷിക്കുക, ആരോട് ചോദിച്ചാലും അറിയില്ല. അപ്പൊ അറിയാവുന്ന ഡിമാൻഡ് ഈസ് ഏത് കോഴ്സ് പഠിച്ചാൽ എവിടെ എത്ര വേക്കൻസി ഉണ്ട്, എപ്പോൾ നിങ്ങൾ പ്രിൻസിപ്പൾ ആവും, അത്ര പ്രൊമോഷൻ കിട്ടും എന്നൊക്കെ നോക്കിയിട്ടൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് ഡിപ്പെൻസ് ഓൺ വിച്ച് കോളേജ് യു ആർ ട്രൈയിങ് വേർ വാട്ട് കോഴ്സസ് അവൈലബിൾ. പക്ഷെ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബേസിക്കും ഉള്ള സബ്ജക്റ്റ് ആണ്. PhD ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, യു കാൻ ട്രൈ ഫോർ PhD. ഗെറ്റ് ഇൻ ടു സം ഇപ്പോ PhD ചെയ്യാനില്ല, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ചെയ്യാം. പക്ഷേ അത് അതൊരു ഫ്യൂച്ചർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. യു മസ്റ്റ് ജോയിൻ ദർ. അപ്പോൾ അല്ല, എന്നോട് മറ്റുള്ളവർ പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറിൽ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ MA കൊടുക്കുന്ന സ്ഥലത്തെ സംസ്കൃത സർവകലാശാല അവിടെ ഞാൻ പഠിച്ചത്. അവിടെ പഠിച്ചത്? ഓക്കെ. അപ്പോൾ ഇല്ല, ഇനിയിപ്പോൾ രണ്ടാമത്തെ ഏത് ഏത് വർഷം കഴിഞ്ഞത്? 2009 പാസ് ഔട്ട് ആണ്. അപ്പൊ അതിനകത്താണോ നിങ്ങളുടെ ശ്രീദേവി ഉണ്ടായിരുന്നത്? സീനിയർ ആയി. ശ്രീദേവിയെ ശ്രീദേവി ചെയ്തിട്ടുള്ള ഫിലിമിന്റെ പ്രൊഡ്യൂസർ ഞാനാണ്. അവിടെ ഒരു ഫിലിം പ്രൊഡ്യൂസർ മാടമ്പ കുഞ്ഞിക്കുട്ടൻ, അല്ല മാടമ്പ കുഞ്ഞിക്കുട്ടനല്ല, ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ, അവിടെ അവിടെ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ രജിസ്ട്രാറിന്റെ കസിൻ ആണ് TP രവീന്ദ്രൻ. അല്ല, അപ്പൊ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ആകെ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിലും പിന്നെ കാലിക്കറ്റിലും.
അപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞു വെച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറിൽ ഒരു എം എ എടുക്കാൻ എന്താ പണി, പോന്ന വഴിക്ക് ഒന്ന് ഇട്ടിട്ട് പോയിക്കോ, ഇംഗ്ലീഷ് എം എ എടുക്കാനാ പണി. അല്ല അങ്ങനെ ചോദിച്ചപ്പോ എം എ ഒക്കെ എടുക്കാൻ എന്തോ സുഖം, മാസ്റ്റർ ഓഫ് അറ്റ്നാണെന്നല്ല എന്തായാലും പേര് ഈസി ആയിട്ട് എടുക്കണം. ജസ്റ്റ് കീപ് റൈറ്റിംഗ് എക്സാംസ്, ഡോണ്ട് വറി. ഈ ഇക്വലൻസിയും കോഴ്സും ഉണ്ടോ അതൊക്കെ തപ്പുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ത് അല്ലേ, ഒരു കൊല്ലം കൊണ്ട് ഈസി ആയിട്ട് ഒരു എം എ എടുക്കാമല്ലോ. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എടുത്തു വിടുക, അളകപ്പ യൂണിവേഴ്സിറ്റിയോ പിന്നെ അല്ലാണ്ട് വൺ സിറ്റിംഗ് എം എ ഇഷ്ടം പോലും യു ജി സി റെക്കഗ്നൈസ്ഡ്. സിമ്പിൾ, അതും കയ്യിലിരിക്കട്ടെ, ഒരു ഡബിൾ എം എ ട്രിബിൾ എം എ ഒക്കെ എടുത്തു അല്ലേ. ഡോണ്ട് വെയിറ്റ്, കാരണം കുറേ ഞാൻ പറഞ്ഞില്ല ഇത്തരം കുറേ കോഴ്സുകൾ പലരും തുടങ്ങിയിട്ട് എവിടെ എത്താണ്ട് പോയിട്ടുണ്ട്, എന്താ ചെയ്യപ്പോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇസ് നോട്ട് ബാഡ്, പക്ഷെ അത് റിസർച്ചിന് പറ്റുന്ന ഒരു ഫീൽഡാണ്. ആ റിസർച്ചും പ്രോജക്റ്റുകളും, യു റൈറ്റ് ലോട്ട് ഓഫ് പ്രോജക്ട്സ് ആൻഡ് യു സ്റ്റാർട്ട് റൈറ്റിംഗ് ബുക്സ്, യു സ്റ്റാർട്ട് എഡിറ്റിംഗ് ബുക്സ്, വി വോണ്ട് ലോട്ട് ഓഫ് പീപ്പിൾ ഹു കൻ റൈറ്റ് ബുക്സ്. നല്ല ലിറ്ററേച്ചറും ലാംഗ്വേജ് ആണെങ്കിൽ ഐ വിൽ പേ യു ലോട്ട് ഓഫ് മണി. എൻ്റെ ബുക്ക് തരാം ഒന്ന് എഡിറ്റ് ചെയ്തോ, പറ്റുമോ? ഞാൻ പിന്നെ വരാം, ഇപ്പൊ നമ്മൾ ഭാഗത്ത് കാണില്ല. സോ യു ഷുഡ് ഹാവ് എബിലിറ്റി ടു ഡു തിങ്സ്, ദാറ്റ്സ് വാട്ട് ഐ ആസ്ക്ഡ്. ഓക്കേ, ചലോ കഴിഞ്ഞിട്ട് സോ വി ഹാവ് കം ടു ദി എൻഡ് ഓഫ് ദി വൺ ഡേ വർക്ക് ആസ് വെൽ ആസ് എ ഇഫക്റ്റീവ് ലേണർ ആൻഡ് എ ഫെസിലിറ്റേറ്റർ ആൻഡ് എവരിതിങ്. സോ ഐ ഐ ഹാവ് ബീൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഡോക്ടർ ശശികുമാർ എവർ സിൻസ് this cluster workshop was allotted to this college, and I asked for his convenient date, and that's how today it happened to be. I know it's a little bit late in the sense that we could have organized this earlier in January, but at that time the new initiative office was saying that it should be only on Saturdays, but later they agreed that it could be on other days, but by that time we had fixed the date, so that's why it happened now. So probably this year you don't have much time left to implement what you have learned.